നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ജിം കോർബറ്റിൻ്റെ രുദ്രപ്രയാഗിലെ നരഭോജി എന്ന കഥയുടെ രണ്ടാം ഭാഗവുമായിട്ടാണ്. ഈ കഥയുടെ ഒന്നാം ഭാഗം കേട്ടിട്ടില്ലാത്തവർക്കായി ആ വീഡിയോ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും നൽകുന്നതായിരിക്കും. കഥ കേട്ടുകഴിഞ്ഞ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ചാനലിലെ കഥകൾ കേൾക്കുന്നവരിൽ 81% പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കഥകൾ കേൾക്കുന്നവരാണെന്ന് യൂട്യൂബ് മുതലാളി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഥകൾ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്നും മറ്റുള്ളവരിലേക്ക് ഈ ചാനലും കഥകളും എത്തിക്കുവാൻ വേണ്ട സഹായങ്ങളും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് രുദ്രപ്രയാഗിലെ നരഭോജിയുടെ ആവേശോജ്വലമായ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വെൽക്കം ടു പിൻ സ്റ്റോറീസ്. ആയിരത്തി തൊള്ളായിരത്തി 1925 നൈനിറ്റോളിലെ ഷാലറ്റ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ഗിൽബർട്ടിൻ്റെയും സള്ളിവൻ്റെയും യമൻ ഓഫ് ദ ഗാഡ് എന്ന ഒപ്പേറയുടെ ഇടവേളകളിലൊന്നിൽ വെച്ചാണ് രുദ്രപ്രയാഗിലെ നരഭോജിയെക്കുറിച്ച് കൃത്യമായ വാർത്ത എനിക്ക് ലഭിച്ചത്. ഗഡ്വാളിൽ നരഭോജിയായ ഒരു പുള്ളിപ്പുലിയുണ്ടെന്ന് യാദൃശ്ചികമായി ഞാൻ കേട്ടിരുന്നു. ആ മൃഗത്തെപ്പറ്റി പത്രങ്ങളിലും മാസികകളിലും വന്ന വാർത്തകളും ഞാൻ വായിച്ചിരുന്നു. ഗഡ്വാളിൽ മാത്രമായി 4000 തോക്ക് ലൈസൻസുകൾ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. മാത്രമല്ല, രുദ്രപ്രയാഗിൽ നിന്ന് 70 അപ്പുറത്ത് ലാൻഡ്സ് ഡൗണിൽ തൽപരരായ നായാട്ടുപ്രേമികൾ ഏറെയുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നരഭോജിയെ വെടിവെക്കുവാൻ ആൾക്കാർ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന പ്രദേശമായിരിക്കും ഗഡ്വാൾ എന്നാണ് ഞാൻ കരുതിയത്. തന്മൂലം അപരിചിതനായ ഒരാൾ അവിടെ സ്വീകാര്യനാവില്ലെന്നും ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ ഷാലറ്റ് തിയേറ്റർ ബാറിൽ സുഹൃത്തിനൊപ്പം ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ അന്നത്തെ യുണൈറ്റഡ് പ്രൊഫിഷൻസ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന മൈക്കിൾ കീൻ നരഭോജിയെക്കുറിച്ച് ചിലരോട് സംസാരിക്കുന്നതും ആ മൃഗത്തിനെ വേട്ടയാടി കൊല്ലുവാൻ അവരോട് നിർബന്ധപൂർവം പറയുന്നതും എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ പരാമർശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന സസന്തോഷം സ്വീകരിക്കപ്പെട്ടില്ല. അയാൾ അങ്ങനെയൊരു കമൻ്റാണ് അപ്പോൾ പാസാക്കിയത്. 100 കൊന്ന ഒരു നരഭൂച്ചയുടെ പുറകെ പോകാനോ? കൊള്ളാം, ജീവനുണ്ടെങ്കിൽ ഞാൻ പോകില്ല. ഇതായിരുന്നു അയാൾ പറഞ്ഞ കമൻ്റ്. പിറ്റേന്ന് രാവിലെ ഞാൻ മൈക്കിൾ കീനിനെ സന്ദർശിച്ചു. എനിക്ക് വേണ്ടിയിരുന്ന വിവരങ്ങളൊക്കെ അപ്പോൾ എനിക്ക് കിട്ടി. നരഭോജിയുടെ പ്രവർത്തന മേഖല കൃത്യമായി പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാലും രുദ്രപ്രയാഗിൽ ചെന്നിട്ട് ഇബോട്സനുമായി ബന്ധപ്പെട്ടാൽ മതിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇബോട്സൻ്റെ ഒരു കത്ത് എൻ്റെ മേശപ്പുറത്ത് കിടപ്പുമുണ്ടായിരുന്നു. ഇബോട്സൺ, ഇപ്പോൾ സർ വില്യം ഇബോട്സൺ, ഏറ്റവും ഒടുവിൽ യുണൈറ്റഡ് പ്രൊവിഷൻസിൻ്റെ ഉപദേശകൻ, സമീപകാലത്താണ് ഗഡ്വാൾ ഡെപ്യൂട്ടി കമ്മീഷണറായി നിയമിതനായത്. സ്വന്തം ജില്ലയിൽ നിന്ന് നരഭോജി ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ആദ്യം തുടങ്ങിവെച്ചത്. ഞാൻ തയ്യാറെടുപ്പുകളൊക്കെ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കി. റാണി ഖേത്ത്, അഡ്ബാദ്രി, പിന്നെ കരൺ പ്രയാഗ് എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്ത് 10 വൈകുന്നേരമായപ്പോൾ ഞാൻ നഗ്രാസുവിനടുത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെത്തി. നൈനിറ്റോളിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും മറ്റും താമസിക്കുന്നതിനുള്ള അനുമതി പത്രം മുൻകൂറായി വാങ്ങിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതൊന്നുമില്ലാത്ത ആൾക്കാർക്ക് താമസ സൗകര്യം നൽകരുതെന്ന് മേലധികാരികളുടെ ഉത്തരവുണ്ടായിരുന്നതുകൊണ്ട് ആ ബംഗ്ലാവിലെ സൂക്ഷിപ്പുകാരൻ നിസ്സഹായത പ്രകടിപ്പിച്ചു. തന്മൂലം എൻ്റെ സാധന സാമഗ്രികൾ ചുമന്നിരുന്ന 6 ഗഡ്വാളികളും എൻ്റെ പരിചാരകനും ഞാനും 2 ദൂരം കൂടി നടന്ന് രുദ്രപ്രയാഗിലേക്കുള്ള റോഡരികിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ രാത്രി ചിലവഴിക്കുവാൻ തീരുമാനിച്ചു. വെള്ളം കൊണ്ടുവരുവാനും ഉണങ്ങിയ മരച്ചില്ലകൾ ശേഖരിക്കുവാനും എൻ്റെ ആൾക്കാർ തിരക്കിട്ട് പോയപ്പോൾ എൻ്റെ പരിചാരകൻ അടുപ്പ് കൂട്ടുവാനുള്ള പാറക്കല്ലുകൾ ശേഖരിച്ചു. ഞാൻ ഒരു മഴുവെടുത്തിട്ട് കുറേ മുൾച്ചെടികൾ മുറിച്ചെടുത്തു. ഞങ്ങൾ നരഭോജിയുടെ പ്രവർത്തന മേഖലയിൽ എത്തിക്കഴിഞ്ഞെന്ന് 10 അപ്പുറത്ത് വെച്ച് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം സുരക്ഷിതമാക്കുവാൻ മുള്ളുവേലി അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി. രാത്രി ആഹാരം പാകം ചെയ്യുവാനുള്ള തീ കത്തിച്ചു കഴിഞ്ഞപ്പോൾ മലമുകളിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉദ്വേഗഭരിതനായി ആരോ വിളിച്ചു കൂവുന്നത് ഞങ്ങൾ കേട്ടു.
തുറസായ സ്ഥലത്തിരുന്ന് എന്താണ് ചെയ്യുന്നതെന്നായിരുന്നു അവിടെ നിന്ന് വന്ന ചോദ്യം. അങ്ങനെ തുറസായ സ്ഥലത്ത് രാത്രികാലം ചെലവിട്ടാൽ സംഘത്തിലെ ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം പേരോ നരഭോജിയുടെ ഇരകളാകുമെന്ന മുന്നറിയിപ്പും ആ വ്യക്തി വിളിച്ചറിയിച്ചു. ആ നല്ല മനുഷ്യൻ അപകട സാധ്യത അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ഇറങ്ങി വന്നത്. സമയമപ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നതാനും ആ സമയത്ത് ഞങ്ങൾ മറ്റൊരിടത്ത് വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള എൻ്റെ ഗഡ്വാളിയായ മധോ സിംഗ് സംഘാംഗങ്ങളുടെ താല്പര്യം എന്ന നിലയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, സാഹിബ് ഞങ്ങളിവിടെ രാത്രി ചിലവിട്ടോളാം. ഞങ്ങളുടെ റാന്തൽ വിളക്കിൽ രാത്രി മുഴുവൻ കത്തിക്കുവാനുള്ള എണ്ണയുണ്ട്. സാഹിബിൻ്റെ കയ്യിൽ റൈഫിളുമുണ്ടല്ലോ. റാന്തൽ വിളക്കിൽ ആവശ്യത്തിന് എണ്ണയുണ്ടെന്ന് പിറ്റേന്ന് രാവിലെ അത് കത്തിക്കൊണ്ടിരുന്നത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി. എൻ്റെ റൈഫിൾ കട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തട്ടിക്കൂട്ടിയ മുള്ളുവേലി അത്ര ബലമുള്ളതായിരുന്നില്ല. അന്ന് രാത്രി പുള്ളിപ്പുലി സന്ദർശനത്തിന് വന്നിരുന്നെങ്കിൽ പ്രയാസം കൂടാതെ ഒരാളെ കശാപ്പ് ചെയ്യുവാൻ അവന് കഴിഞ്ഞേനെ. പിറ്റേന്ന് ഞങ്ങൾ രുദ്രപ്രയാഗിൽ എത്തിച്ചേർന്നു. ഇബോട്സൺ ഏർപ്പാടാക്കിയിരുന്ന ആൾക്കാർ ഞങ്ങളെ സന്തോഷത്തോടെ അതീവ ഉത്സാഹത്തോടെ സ്വീകരിച്ചു. രുദ്രപ്രയാഗിൽ ഞാൻ ചിലവിട്ട 10 ആഴ്ചകളുടെ ദൈനംദിന വിവരണം നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഒന്നാമതായി ഇത്രയും നാളുകൾക്ക് ശേഷം അങ്ങനെയൊരു വിവരണം നൽകുന്നത് പ്രയാസമുള്ള കാര്യമാണ്. രണ്ടാമതായി ഞാൻ അഥവാ പറഞ്ഞാൽ തന്നെ ശ്രോതാക്കളായ നിങ്ങൾക്ക് അതൊരു മുഷിച്ചിലാകും. ഞാൻ അതുകൊണ്ട് എൻ്റെ ചില അനുഭവങ്ങളെപ്പറ്റി മാത്രം പറയാം. ചിലത് ഞാൻ തനിച്ചായപ്പോഴുള്ളതും ചിലത് ഇബോട്സിനോടൊപ്പമുള്ളതും. പക്ഷേ അതിനു മുമ്പായി പുള്ളിപ്പുലി 8 വർഷക്കാലം വിളയാടിയ പ്രദേശത്തെപ്പറ്റിയും ഞാൻ 10 ആഴ്ച ചെലവിട്ട ആ സ്ഥലത്തെപ്പറ്റിയും ഏതാണ്ടൊരു രൂപം നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രുദ്രപ്രയാഗിൻ്റെ കിഴക്കുള്ള മലയുടെ മുകളിൽ കയറിയാൽ രുദ്രപ്രയാഗിലെ നരഭോജി വിഹരിച്ച 500 ചതുരശ്ര മൈൽ വരുന്ന നാടിൻ്റെ സിംഹഭാഗം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അളകനന്ദ നദി ഈ നാടിനെ ഏതാണ്ട് തുല്യമായി 2 ഭാഗങ്ങളായി വിഭജിക്കുന്നുണ്ട്. കരൺ പ്രയാഗിലൂടെ കടന്നു വരുന്ന ഈ നദി തെക്കോട്ടൊഴുകിയാണ് രുദ്രപ്രയാഗിലെത്തുന്നത്. അവിടെ വെച്ചാണ് നദി മന്ദാകിനി നദിയുമായി സംഗമിക്കുന്നത്. മന്ദാകിനി വടക്കു പടിഞ്ഞാറ് നിന്നാണ് വരുന്നത്. 2 നദിക്കുമിടയിൽ കാണപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശം കിഴക്കാം തൂക്കല്ല. എന്നാൽ അളകനന്ദയുടെ ഇടതുകര കുറച്ചുകൂടി ചെങ്കുത്താണ്. അതുകൊണ്ട് ആദ്യം സൂചിപ്പിച്ച പ്രദേശത്ത് കൂടുതൽ ഗ്രാമങ്ങളുണ്ട്. രണ്ടാമത്തതിൽ താരതമ്യേന കുറവും. ഉയരത്തിൽ നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൂരെയുള്ള കൃഷിഭൂമികൾ കുത്തനെ ഉയർന്നു നിൽക്കുന്ന മലയുടെ മുഖത്ത് കുറുകെ വരകൾ വരച്ചിട്ടതുപോലെ കാണപ്പെടും. ആ വരകൾ മേടയാക്കപ്പെട്ട കൃഷിഭൂമികളാണ്. 1 വാര മുതൽ ചില കേസിൽ 50 വാര വരെ വീതി ആ കൃഷിഭൂമികൾക്കുണ്ടാകും. കൃഷിഭൂമികളുടെ മുകളിലെ അറ്റത്താണ് ഗ്രാമങ്ങളിലെ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കൃഷിഭൂമികൾ മുകളിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുവാനാകും. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്നും വഴിതെറ്റി വന്ന കന്നുകാലികളിൽ നിന്നും കൃഷിഭൂമിയെ രക്ഷിക്കുവാനാണ് വസതികൾ മുകളിൽ പണിതിരിക്കുന്നത്. അപൂർവം ചില ഇടങ്ങൾ ഒഴിച്ചാൽ ഈ കൃഷിഭൂമികളെ വേർതിരിക്കുന്ന വേലികളോ മതിലുകളോ നിങ്ങൾ എവിടെയും കാണില്ല. തവിട്ട് നിറത്തിലും പച്ച നിറത്തിലുമുള്ള പറമ്പിൻ കഷ്ണങ്ങൾ യഥാക്രമം പുൽമേടുകളും വനങ്ങളുമാണ്. ചില ഗ്രാമങ്ങൾക്ക് ചുറ്റും പുൽമേടുകളുണ്ടെന്നും മറ്റു ചില ഗ്രാമങ്ങൾക്ക് ചുറ്റും വനങ്ങളാണെന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ പ്രദേശം മൊത്തത്തിൽ നിരപ്പില്ലാത്ത കുണ്ടുകുഴിയുമായ സ്ഥലമാണെന്ന് തോന്നും. അവയ്ക്കിടയിൽ മുറിപ്പാടുകൾ പോലെ അസംഖ്യം മലയിടുക്കുകളും പാറമലകളും കാണാം. ആ പ്രദേശത്ത് 2 റോഡുകൾ മാത്രമാണുള്ളത്. 1 രുദ്രപ്രയാഗിൽ നിന്നും തുടങ്ങി കേദാർനാഥ് വരെ പോകുന്നു. മറ്റേത് ബദ്രിനാഥിലേക്കുള്ള പ്രധാന തീർത്ഥാടക പാതയാണ്. ഞാനിത് എഴുതുമ്പോൾ 2 റോഡും ഇടുങ്ങിയതും നിരപ്പില്ലാത്തതുമായിരുന്നു. ചക്രമുള്ള വാഹനം എൻ്റെ അറിവിൽ അതുവഴി പോയിട്ടുമില്ല. വനങ്ങളാൽ ചുറ്റപ്പെട്ട ഗ്രാമങ്ങളിലാണ് കൂടുതൽ കൊല നടന്നതെന്ന് അനുമാനിക്കുന്നത് തികച്ചും ന്യായീകരിക്കാവുന്നതാണ്. നരഭോജി ഒരു കടുവയായിരുന്നെങ്കിൽ ആ അനുമാനങ്ങൾ ശരിയായി വന്നേനെ. പക്ഷേ നരഭോജിയായ പുള്ളിപ്പുലി രാത്രികാലങ്ങളിലാണ് വേട്ടയാടുക. അതുകൊണ്ട് ഒരൊളിസ്ഥലമുള്ളതും ഇല്ലാത്തതും അപ്രസക്തമാകുന്നു. ഒരു ഗ്രാമത്തിൽ മറ്റൊരു ഗ്രാമത്തിനേക്കാൾ കൂടുതൽ കൊല നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നിൽ മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെന്നും മറ്റേതിൽ മുൻകരുതലുകൾ സ്വീകരിച്ചെന്നും മനസ്സിലാക്കിയാൽ മതി. ചെറുപ്പകാലമൊക്കെ പിന്നിട്ട് സാമാന്യത്തിലധികം വലിപ്പമുള്ള പുള്ളിപ്പുലിയാണ് രുദ്രപ്രയാഗിലെ നരഭൂജിയെന്ന് ഞാൻ സൂചിപ്പിച്ചതാണല്ലോ. പ്രായമായെങ്കിലും അവന് നല്ല ബലവും ആരോഗ്യവുമുണ്ടായിരുന്നു. ഒരു പരിധിവരെ
കൊല ചെയ്യപ്പെടുന്ന ഇരകളെ ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഭക്ഷിക്കണമെന്നുള്ള അവൻ്റെ കഴിവിനെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഒരു നരഭോജി കൊല ചെയ്യുവാനുള്ള സ്ഥലം തീരുമാനിക്കുന്നത്. പക്ഷേ രുദ്രപ്രയാഗിലെ നരഭോജിക്ക് എല്ലാ സ്ഥലവും ഒരുപോലെയായിരുന്നു. ഭാരമുള്ള ഒരു മനുഷ്യനെ എൻ്റെ അറിവിൽ ആ നരഭോജി 4 മൈൽ അകലെയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. ഞാൻ സൂചിപ്പിച്ച കേസിൽ നരഭോജി നല്ല വളർച്ചയും വലിപ്പവുമുള്ള ഒരു പുരുഷനെ അയാളുടെ വീട്ടിൽ വെച്ചാണ് ആക്രമിച്ചു കൊന്നത്. എന്നിട്ട് അയാളുടെ ശവം കുത്തനെ ഉയർന്നു പൊങ്ങുന്ന കൊടുങ്കാട്ടിലൂടെ 2 മൈലോളം വലിച്ചുകൊണ്ടുപോയ പുള്ളിപ്പുലി പിന്നീട് മലമുകളിൽ നിന്ന് കീഴ്പോട്ട് കുറ്റിച്ചെടികൾ തിങ്ങി വളർന്നു നിന്നിരുന്ന കാട്ടിലൂടെ 2 മൈൽ വീണ്ടും അയാളെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി. ഇത്രയും പാടുപെട്ടതിനും അധ്വാനിച്ചതിനും പ്രത്യേക കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. കൊല നടന്നത് രാത്രിയുടെ ആദിയാമങ്ങളിലായിരുന്നു. പുള്ളിപ്പുലിയെ ആൾക്കാർ പിന്തുടർന്നത് പിറ്റേന്ന് ഉച്ച കഴിഞ്ഞു. നരഭോജികളായ പുള്ളിപ്പുലികളെ മാറ്റി നിർത്തിയാൽ നമ്മുടെ വനങ്ങളിൽ കാണുന്ന മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ കൊല്ലാവുന്ന മൃഗമാണ് പുള്ളിപ്പുലി. കാരണം അവയ്ക്ക് ഘ്രാണശക്തി ഇല്ലെന്നുള്ളത് തന്നെ. മറ്റുള്ള മൃഗങ്ങളെ കൊല്ലാൻ പ്രാവർത്തികമാക്കുന്ന മാർഗങ്ങളെക്കാൾ കൂടുതൽ മാർഗങ്ങൾ പുള്ളിപ്പുലികളെ കൊല്ലുവാൻ ഉപയോഗിക്കുന്നു. നായാട്ടു വിനോദം എന്ന രീതിയിൽ കൊല്ലുന്നോ അതോ പണം ഉണ്ടാക്കാൻ വേണ്ടി കൊല്ലുന്നോ എന്നതിനെ ആസ്പദമാക്കിയാണ് മാർഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതും അവയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും. ഏറ്റവും രസം പകരുന്ന, ഏറ്റവും ആവേശമുണർത്തുന്ന നായാട്ടു വിനോദക്കാരുടെ മാർഗം പുള്ളിപ്പുലിയെ കാട്ടിൽ പിന്തുടർന്ന് അതിൻ്റെ സ്ഥാനം നിർണയിക്കുക എന്നതാണ്. പുള്ളിപ്പുലിയുടെ താവളം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമം അതിനെ പിന്തുടർന്ന് വെടിവെക്കുക എന്നതാണ്. ഏറ്റവും പ്രയാസമല്ലാത്ത എന്നാൽ ഏറ്റവും ക്രൂരമായ രീതി പണത്തിനു വേണ്ടി പുള്ളിപ്പുലികളെ കൊല്ലുന്നവർ അവലംബിക്കുന്ന രീതിയാണ്. അവർ പുള്ളിപ്പുലി കൊന്നിട്ട ഇരയുടെ മാംസത്തിനുള്ളിൽ തീവ്ര ശക്തിയുള്ള പൊട്ടിത്തെറിക്കുന്ന ചെറിയ ബോംബ് തിരികെ കയറ്റും. പല ഗ്രാമീണരും ഇത്തരം ബോംബുകൾ ഉണ്ടാക്കുവാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ആ ബോംബ് പുള്ളിപ്പുലിയുടെ പല്ലുകൾക്കിടയിൽ അമരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. പുള്ളിപ്പുലിയുടെ തല ചിന്ന ഭിന്നമാകും. മിക്ക കേസുകളിലും നിർഭാഗ്യവാനായ ആ മൃഗം ഇഴഞ്ഞിഴഞ്ഞ് എവിടേക്കെങ്കിലും ഏറെ സമയം കഠിന വേദന അനുഭവിച്ചു കഴിഞ്ഞിട്ടാണ് മരിക്കാറുള്ളത്. ബോംബ് വയ്ക്കുന്ന ഗ്രാമീണർക്ക് അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന പുള്ളിപ്പുലിയെ പിന്തുടർന്ന് ചെന്ന് വകവരുത്തുവാനുള്ള ധൈര്യമുണ്ടാകില്ല. കാൽപ്പാടുകളും ചോരപ്പാടുകളും ശ്രദ്ധിച്ച് പിന്തുടരുക, എന്നിട്ട് പുള്ളിപ്പുലിയുടെ താവളം കണ്ടുപിടിക്കുക, അതിനുശേഷം പുള്ളിപ്പുലിയെ പിന്തുടർന്ന് അതിനെ വേട്ടയാടുക എന്നീ പ്രക്രിയകൾ ആവേശം നൽകുന്നതും താല്പര്യമുണർത്തുന്നതുമായ പ്രക്രിയകളാണ്. എന്നാൽ അവ താരതമ്യേന എളുപ്പവുമാണ്. പുള്ളിപ്പുലികൾക്ക് മൃദുവായ പാദങ്ങളാണുള്ളത്. അതുകൊണ്ട് അവ നടപ്പാതകളും മൃഗങ്ങൾ ഉപയോഗിക്കുന്ന പാതകളുമാണ് ഇഷ്ടപ്പെടാറുള്ളത്. കഴിയുന്നത്ര അത്തരം പാതകളിലൂടെ നടക്കുന്നത് കൊണ്ട് അവയെ പിന്തുടരുവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൂടാതെ കാട്ടിലുള്ള എല്ലാ പക്ഷികളും മറ്റു മൃഗങ്ങളും പുള്ളിപ്പുലിയെ കണ്ടുപിടിക്കാൻ വേട്ടക്കാരനെ സഹായിക്കാറുമുണ്ട്. നല്ല കാഴ്ചശക്തിയും ശ്രവണശക്തിയും അനുഗ്രഹിച്ചു കിട്ടിയ മൃഗമാണ് പുള്ളിപ്പുലി. പക്ഷേ ഘ്രാണശക്തി ഇല്ലാത്തത് പ്രതികൂലം തന്നെയാണ്. അതുകൊണ്ട് നായാട്ടു പ്രേമിക്ക് കാറ്റ് ഏത് ദിശയിലേക്ക് വീശിയാലും അത് ഗൗനിക്കാതെ പുള്ളിപ്പുലിയെ സമീപിക്കുവാനുള്ള മാർഗം തിരഞ്ഞെടുക്കാം. പിന്തുടർന്ന് താവളം കണ്ടുപിടിച്ച് പുള്ളിപ്പുലിയെ അനുധാവനം ചെയ്ത് കഴിയുമ്പോൾ റൈഫിളിൻ്റെ കാഞ്ചി വലിക്കുന്നതിനേക്കാൾ ആനന്ദവും സന്തോഷവും ക്യാമറയുടെ ബട്ടൺ ഞെക്കുന്നതിലായിരിക്കുമെന്ന് പറയാതെ വയ്യ. ഒരു കേസിൽ മണിക്കൂറുകളോളം പുള്ളിപ്പുലിയെ നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നു. ഇത്രയും സൗകര്യമുള്ള, താല്പര്യമുണർത്തുന്ന മറ്റൊരു മൃഗം കാട്ടിലില്ലെന്ന് എനിക്ക് തറപ്പിച്ചു പറയുവാൻ കഴിയും. നമ്മുടെ ഭാവനയ്ക്കനുസൃതമായി ക്യാമറയുടെ ബട്ടൺ ഞെക്കാം. അതോടെ താല്പര്യം ഒരിക്കലും നഷ്ടപ്പെടാത്ത രേഖയും ലഭ്യമാകുന്നു. മറ്റേ കേസിൽ പുള്ളിപ്പുലിയെ ഒരു മിന്നായം പോലെ നമ്മൾ കാണുന്നു, പിന്നെ കാഞ്ചി വലിക്കുന്നു. ഉന്നം കൃത്യമാണെങ്കിൽ താല്പര്യമുണർത്താത്ത സൗന്ദര്യങ്ങളില്ലാത്ത ഒരു ജയസ്മാരകം നമുക്ക് സ്വന്തമാകുന്നു. ഞാൻ രുദ്രപ്രയാഗിൽ എത്തിച്ചേരുന്നതിന് കുറച്ചു നാൾ മുൻപ് ഇബോർട്സൺ ഒരു കാടിളക്കുന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് വിജയിച്ചിരുന്നെങ്കിൽ 15 മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ആ കാടിളക്കവും അത് സംഘടിപ്പിക്കാനിടയായ സാഹചര്യങ്ങളും രേഖപ്പെടുത്തേണ്ട വസ്തുതകളാണ്. ബദ്രിനാഥിലേക്കുള്ള ചെങ്കുത്തായ പാതയിലൂടെ ആയാസപ്പെട്ട് 20 തീർത്ഥാടകർ നടന്നു വന്നു. എന്നിട്ടവർ ചെറിയൊരു വഴിയോര കടയുടെ മുന്നിൽ നിന്നു. കടയുടമസ്ഥൻ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞപ്പോൾ എത്രയും വേഗം സ്ഥലം വിടാനും പകൽ വിളിച്ച് മണയും മുൻപേ 4 മൈൽ അപ്പുറത്തുള്ള തീർത്ഥാടക താവളത്തിൽ എത്തിച്ചേരുവാനും അയാൾ നിർബന്ധിച്ചു.
ആഹാരവും സുരക്ഷിതമായ രാത്രി താമസവും താവളങ്ങളിൽ ലഭിക്കുമെന്നും കടക്കാരൻ അവരോട് പറഞ്ഞു. തീർത്ഥാടകർ പക്ഷേ ഈ ഉപദേശം സ്വീകരിക്കുവാൻ വിമുഖത കാണിച്ചു. ഇനി 4 മൈൽ കൂടി നടക്കുവാൻ ത്രാണിയില്ലെന്നും വൈകുന്നേരത്തെ ആഹാരം തയ്യാറാക്കുവാനുള്ള സൗകര്യമാണ് അത്യാവശ്യമായി വേണ്ടതെന്നും അവർ അഭിപ്രായപ്പെട്ടു. ആഹാരം പാചകം ചെയ്ത് കഴിഞ്ഞ ശേഷം കടയോട് ചേർന്നുള്ള കൽമണ്ഡപത്തിൽ കിടന്നിറങ്ങുവാനുള്ള അനുവാദവും അവർ ആവശ്യപ്പെട്ടു. കടക്കാരൻ അവരുടെ നിർബന്ധങ്ങളെ ശക്തിയുക്തം എതിർത്തു. അയാളുടെ വീട്ടിൽ നരഭോജി പലപ്പോഴും വന്നിട്ടുണ്ടെന്നും തുറസായ മണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നും അയാൾ പറഞ്ഞു. ഇവർ തമ്മിലുള്ള തർക്കം ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ മധുരയിൽ നിന്നും ബദ്രീനാഥിലേക്ക് പോവുകയായിരുന്ന ഒരു സന്യാസി അവിടെ എത്തിച്ചേർന്നു. അയാളും തീർത്ഥാടകരുടെ ഭാഗം ചേർന്ന് അവർക്കു വേണ്ടി വാദിച്ചു. തീർത്ഥാടക സംഘത്തിലുള്ള സ്ത്രീകൾക്ക് വീട്ടിനുള്ളിൽ ഉറങ്ങുവാനുള്ള സൗകര്യം നൽകണമെന്നും അയാൾ മറ്റു തീർത്ഥാടകരോടൊപ്പം കൽമണ്ഡപത്തിൽ ഉറങ്ങിക്കൊള്ളാമെന്നും ഏതെങ്കിലും ഒരു പുള്ളിപ്പുലി അവൻ നരഭോജിയായാലും അല്ലെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ അവനെ പിടിച്ചു വലിച്ചു കീറി 2 കഷ്ണങ്ങളാക്കുമെന്നും സന്യാസി അറിയിച്ചു. കടക്കാരന് ആ നിർദ്ദേശം ഒടുവിൽ സ്വീകരിക്കേണ്ടി വന്നു. ബന്ദോബസ്തുള്ള കടമുറിയുടെ പിന്നിലെ താവളത്തിൽ 10 സ്ത്രീകൾ സുരക്ഷിതരായി കിടന്നപ്പോൾ സന്യാസിയും 10 തീർത്ഥാടകരും കൽമണ്ഡപത്തിൽ കിടന്നു. സന്യാസി ഒത്ത നടുക്കാണ് കിടന്നത്. രാവിലെ തീർത്ഥാടകർ ഉണർന്നു നോക്കിയപ്പോൾ സന്യാസിയെ കാണാനില്ലായിരുന്നു. അയാൾ ഉറങ്ങാൻ ഉപയോഗിച്ച കമ്പിളി ഷീറ്റ് അവിടെ ചുരുട്ടിക്കൂട്ടിയ നിലയിൽ കാണപ്പെട്ടു. സന്യാസി പുതയ്ക്കുവാൻ ഉപയോഗിച്ച ഷീറ്റ് കൽമണ്ഡപത്തിലും തറയിലുമായി കിടന്നിരുന്നു. അതിൽ അവിടെ ഇവിടെ ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. തീർത്ഥാടകർ ഉദ്വേഗഭരിതരായി ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കേട്ട് കടയുടമ വാതിൽ തുറന്നു നോക്കി. ഒറ്റ നോട്ടത്തിൽ എന്താണ് നടന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ കടയുടമയും തീർത്ഥാടകരും ചോരപ്പാടുകൾ പിന്തുടർന്ന് നടന്നു. മലയിറങ്ങി മേൽമാടങ്ങൾ പോലെ കിടന്ന കൃഷിഭൂമികളും താണ്ടി അവർ പൊക്കം കുറഞ്ഞ അതിർത്തി മതിലിനരികിലെത്തി. അവിടെ മതിലിനോട് ചേർന്ന് സന്യാസിയുടെ ശവശരീരം കിടപ്പുണ്ടായിരുന്നു. അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം പുള്ളിപ്പുലി തിന്നു തീർത്തിരുന്നു. അന്ന് ഇബോട്സൻ രുദ്രപ്രയാഗിൽ ക്യാമ്പ് ചെയ്തിരുന്ന സമയമായിരുന്നു. നരഭോജിയെ കണ്ടുപിടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇബോട്സൻ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന കാലയളവിൽ മനുഷ്യക്കൊലകളൊന്നും നടന്നിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ഉദ്ദേശം വെച്ച് അളകനന്ദയുടെ മറുവശത്തെ കാടിളക്കുവാൻ തീരുമാനിച്ചു. പകൽ സമയങ്ങളിൽ നരഭോജി ആ പ്രദേശത്താണ് വിശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ സംശയിച്ചിരുന്നതുകൊണ്ടാണ് അവിടം ഇബോട്സൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ 20 തീർത്ഥാടകർ പാടുപെട്ട് മല കയറി ആ കടയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലീസുകാരും ഇബോട്സന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥരും അടുത്തുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് പിറ്റേന്ന് നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന കാടിളക്ക പരിപാടികളുടെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. പ്രഭാത ഭക്ഷണം നേരത്തെ കഴിച്ച ശേഷം പിറ്റേന്ന് രാവിലെ ഇബോട്സനും ഭാര്യയും ഇപ്പോൾ എനിക്ക് പേരോർമ്മ വരാത്ത അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കുറേ ഉദ്യോഗസ്ഥരും പിന്നെ കാടിളക്കുന്ന ജോലിക്ക് നിയോഗിക്കപ്പെട്ട 200 പേരും കൂടി തൂക്കുപാലത്തിലൂടെ നടന്ന് അളകനന്ദയുടെ മറുകരയിൽ ചെന്നു. ഏതാണ്ട് 1 മൈലോളം നടന്നതിന് ശേഷം കാടിളക്കൽ പരിപാടിക്ക് അവർ തയ്യാറെടുത്തു. കാടിളക്കു പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സന്ദേശവാഹകൻ ഓടിവന്ന് സന്യാസി കൊല ചെയ്യപ്പെട്ട വിവരം അറിയിച്ചു. കാടിളക്കൽ പരിപാടി വിജയകരമല്ലാത്തതുകൊണ്ട് അത് ജഡതിയിൽ പൂർത്തീകരിച്ചിട്ട് എല്ലാവരും ഒത്തുകൂടി അനന്തര പരിപാടി ചർച്ച ചെയ്തു. അതിൽ നിന്നുയർന്നു വന്ന നിർദ്ദേശമനുസരിച്ച് ഇബോട്സനും പാർട്ടിയും 200 കാടിളക്കുകാരും വലത്തെ കരയിലൂടെ മുകളിലേക്ക് നീങ്ങണമെന്നും 4 മൈൽ അപ്പുറത്തുള്ള ഊഞ്ഞാൽ പാലത്തിലൂടെ നദി കുറുകെ കടന്ന് ഇടത്തെ കരയിലൂടെ കൊല നടന്ന സ്ഥലത്ത് എത്തിച്ചേരണമെന്നും തീരുമാനിച്ചു. ഇബോട്സന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഗ്രാമങ്ങളിൽ ചെന്ന് കഴിയുന്നത്ര ആൾക്കാരെ സംഘടിപ്പിച്ച് കടയുടെ മുന്നിൽ നിൽക്കണമെന്നും തീരുമാനിക്കപ്പെട്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ 2000 കാടിളക്കുകാരും കുറേയേറെ തോക്കുധാരികളും സ്ഥലത്തെത്തി. കടയുടെ പിന്നിലെ ഉയർന്ന കുന്നും കുഴിയുമുള്ള മലമുകളിൽ നിന്ന് അടിവാരം വരെ അവർ കാടിളക്കി. നിങ്ങൾക്ക് ഇബോട്സനെ അറിയാമെങ്കിൽ കാടിളക്കു പരിപാടി കൃത്യമായും കാര്യക്ഷമമായും സംഘടിക്കപ്പെട്ടെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. സംഘടിപ്പിച്ചതിൽ കാണിച്ച ശുഷ്കാന്തി കാടിളക്കു പരിപാടിയിലും പ്രകടമായിരുന്നു. ആ പരിപാടിക്ക് ലക്ഷ്യം നേടാൻ കഴിയാതെ വന്നത് പുള്ളിപ്പുലി ആ പ്രദേശത്തെങ്ങും ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ്. ഒരു പുള്ളിപ്പുലിയോ കടുവയോ തന്നെ ഇഷ്ടപ്രകാരം ആക്രമിച്ചു കൊന്ന ഇരയെ
തുറസായ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയാൽ അതിൻ്റെ അർത്ഥം ആ മൃഗത്തിന് അതിൽ ഇനി താല്പര്യമുണ്ടാകില്ല എന്നു തന്നെയാണ്. അതിന് തൃപ്തിയാകുന്നതുവരെ ഭക്ഷിച്ച ശേഷം ആ മൃഗം എത്രയും ദൂരെ പോകാമോ അത്രയും ദൂരം പോകുമെന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. അതിന് തൃപ്തിയാകുന്നതുവരെ ഭക്ഷിച്ച ശേഷം ആ മൃഗം എത്രയും ദൂരെ പോകാമോ അത്രയും ദൂരം പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ മൈലുകളാകാം, അല്ലെങ്കിൽ നരഭോജിയുടെ കേസിൽ അത് 10 miles കൂടുതലുമാകാം. അതുകൊണ്ടാണ് മലഭാഗം മുഴുവൻ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ നരഭോജി സുഖമായിട്ട് സമാധാനത്തോടെ മൈലുകൾക്കപ്പുറത്തെവിടെയോ കിടന്നുറങ്ങിയിരിക്കാം. മനുഷ്യരെ ഭക്ഷിക്കുന്ന പുള്ളിപ്പുലി സത്യം പറഞ്ഞാൽ ഒരു അപൂർവ ജീവി തന്നെയാണ്. അതുകൊണ്ട് അവയെപ്പറ്റിയുള്ള അറിവും പരിമിതമാണ്. ഇത്തരം മൃഗങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അനുഭവവും വളരെ പരിമിതമാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയൊരു സ്വഭാവമുള്ള പുള്ളിപ്പുലിയെ ഞാൻ കാണാനിടയായി. മൃഗങ്ങളുടെ മാംസം മാത്രം ഭക്ഷിക്കുന്ന ആ ഭക്ഷണചര്യയിൽ നിന്ന് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും മാംസം ഭക്ഷിക്കുന്ന ഒരു ചര്യയിലേക്ക് മാറുമ്പോൾ പുള്ളിപ്പുലിയുടെ സ്വഭാവങ്ങളിൽ ഒരു കടുവയുടേതെന്ന പോലെ ചില മാറ്റങ്ങളുണ്ടാകും. ഞാൻ പക്ഷേ പുള്ളിപ്പുലിയെ സാധാരണ രീതിയിൽ കൊല്ലുന്ന അതേ മാർഗത്തിലൂടെ നരഭോജിയായ പുള്ളിപ്പുലിയെ കൊല്ലുവാൻ ശ്രമിച്ചു. പുള്ളിപ്പുലികളെ കൊല്ലുന്നതിന് ഏറ്റവും പൊതുവായ മാർഗം അതിനുവേണ്ടി കാത്തിരിക്കുക എന്നതാണ്. അത് കൊന്നിട്ട ഇരയുടെ സമീപത്താകാം, അല്ലെങ്കിൽ ജീവനുള്ള ഒരു ഇരയെ എന്ന് വെച്ചാൽ ആടിനെയോ ചെമ്മരിയാടിനെയോ ഒരു കെണിയായി ഉപയോഗിച്ചുകൊണ്ടുമാവാം. ഈ രണ്ട് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു കൊന്നിട്ട ഇരയെ കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ പുള്ളിപ്പുലിയുടെ താവളം നമ്മൾ അറിഞ്ഞിരിക്കണം. മനുഷ്യജീവൻ ഇനി നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യവുമായാണ് ഞാൻ രുദ്രപ്രയാഗിലേക്ക് പോയത്. അതുകൊണ്ട് മറ്റൊരു മനുഷ്യക്കൊല നടക്കുന്നത് വരെ കാത്തിരിക്കുവാനും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം നരഭോജിയുടെ താവളം കണ്ടുപിടിച്ചിട്ട് ജീവനുള്ള ഒരു ഇരയെ കെണിയാക്കി വയ്ക്കുവാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇവിടെയാണ് ഭാഗികമായി അതിനെ തരണം ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച ഒരു ബുദ്ധിമുട്ട് സംജാതമായത്. നരഭോജിയായ പുള്ളിപ്പുലി ഏതാണ്ട് 500 miles ചുറ്റളവുള്ള ഒരു പ്രദേശത്താണ് അവൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളതെന്ന് ഭൂപടങ്ങൾ പഠിച്ച് ഞാൻ മനസ്സിലാക്കി. 500 square miles വിസ്തീർണമുള്ള ഒരു ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ ഒരു മൃഗത്തെ കണ്ടുപിടിക്കുവാനും അതിനെ വെടിവെക്കുവാനും സാമാന്യത്തിലധികം വിസ്തൃതമായ പ്രദേശം തന്നെയാണെങ്കിലും മലകളും കുന്നും കുഴികളുമുള്ള ഗഡ്വാളിൻ്റെ ഈ ഒരു ഭാഗം പരിഗണിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ മാത്രം ഇരകളെ പിടിക്കുവാൻ നടക്കുന്ന പുള്ളിപ്പുലിയെ കണ്ടുപിടിക്കുന്നത് അസാധ്യമാണെന്ന് പറയാവുന്നതാണ്. പക്ഷേ ആ പ്രദേശത്തെ ഏതാണ്ട് സമമായി വിഭജിക്കുന്ന അളകനന്ദ നദിയുടെ കാര്യം കണക്കിലെടുത്തപ്പോൾ അസാധ്യമെന്ന വാക്കിന് പുനർചിന്തനം ആവശ്യമാണെന്നും എനിക്ക് തോന്നി. അളകനന്ദ നരഭോജിയായ ഒരു മൃഗത്തിന് ഒരു തടസ്സമല്ലെന്നും ഒരു കരയിൽ മനുഷ്യനെ സൗകര്യപ്രദമായി കൊല്ലുവാൻ ബുദ്ധിമുട്ടുണ്ടായാൽ നദി നീന്തി കടന്ന് മറുകരയിൽ പ്രവർത്തനം തുടരാമെന്നുമൊക്കെയാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഞാനത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. നല്ല ഒഴുക്കുള്ള തണുത്ത വെള്ളമാണ് അളകനന്ദയിലൂടെ ഒഴുകിയിരുന്നത്. ഒരു സാഹചര്യത്തിലും സ്വമനസാലെ ഒരു പുള്ളിപ്പുലി ആ നദി നീന്തി കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പുള്ളിപ്പുലിക്ക് എപ്പോഴൊക്കെ നദിക്കരയിൽ പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് തൂക്കുപാലങ്ങളെ ആശ്രയിച്ച് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ആ പ്രദേശത്ത് 2 ഉണ്ടായിരുന്നത്. ഒന്ന് രുദ്രപ്രയാഗിലും മറ്റേത് നദിക്ക് 12 miles മുകളിലായി ചത്വാപി പാലിലും. ഈ രണ്ട് പാലങ്ങൾക്കുമിടയിൽ ഒരു ഊഞ്ഞാൽ പാലമുണ്ട്. ഇബോട്സനും പാർട്ടിയും 200 cardiac നദിക്ക് കുറുകെ കടന്നത് അതുവഴിയായിരുന്നു. ഈ ഊഞ്ഞാൽ പാലം ഒരു എലിയല്ലാതെ മറ്റേതെങ്കിലും മൃഗം ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയഭീതി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണത്. കൈകൾ കൊണ്ട് പിരിച്ചുണ്ടാക്കിയ 2 pull cables, അവയാണെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് കറുത്തിരുണ്ടിരുന്നു. നദിയിൽ നിന്ന് ഉയർന്നു വരാറുള്ള ഈർപ്പം കാരണം ആ കേബിളിൽ പൂപ്പലും പിടിച്ചിരുന്നു. ആ 2 cables പാലം തൂക്കി പിടിച്ചിരിക്കുന്നത്. ഏതാണ്ട് 200 feet നീളം വരും ആ പാലത്തിന്. താഴെ നുരഞ്ഞു പൊങ്ങുന്ന വെളുവെളുത്ത വെള്ളം. അത് 100 feet പിന്നിടുമ്പോൾ 2 pillars ഗർജിച്ചുകൊണ്ടാണ് ഒഴുകി പോകുക. ആ സ്ഥലത്ത് കാട്ടുനായ്ക്കൾ തുരത്തിക്കൊണ്ടുവന്ന ഒരു മാൻ അളകനന്ദ നദിയുടെ കുറുകെ ചാടിയെന്നും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
രണ്ട് കേബിളുകൾക്കിടയിൽ പലതരത്തിലുള്ള ആകൃതിയിലുള്ള കമ്പുകൾ നടപ്പാതയുടെ ജോലി ചെയ്യുന്നു. ഒന്നൊന്നര ഇഞ്ച് വ്യാസമുള്ള ആ കമ്പുകൾ രണ്ടടി അകലത്തിലാണ് അത്ര ബലമല്ലാത്ത രീതിയിൽ കേബിളുകളുമായി ബന്ധിച്ചിരിക്കുന്നത്. ചിലന്തി വലയുടെ ബലം മാത്രമുള്ള ആ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ട് ഒരു കേബിൾ അയിഞ്ഞു പോകുകയും ചെയ്തു. അതുകൊണ്ട് നടപ്പാതയായി ഉപയോഗിക്കേണ്ടി വന്ന കമ്പുകൾ 45 ഡിഗ്രി ചരിഞ്ഞാണ് കിടക്കുന്നത്. ഭയഭീതി ഉണർത്തുന്ന ഈ ഊഞ്ഞാൽ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ജീവൻ പണയം വെച്ച് പാലത്തിലൂടെ നടക്കുവാൻ ഒരു പൈസ ചുങ്കം ഈടാക്കുന്ന ഉദ്യോഗസ്ഥനോട് ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചു. ഈ പാലം എന്നെങ്കിലും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ മരാമത്ത് പണികൾ എന്നെങ്കിലും നടത്തിയിട്ടുണ്ടോ? അളന്നു മുറിക്കുന്ന മട്ടിൽ എന്നെ ഒന്ന് നോക്കിയിട്ട് പാലം ഒരിക്കൽ പോലും പരിശോധിച്ചിട്ടില്ലെന്നും മരാമത്ത് പണി ചെയ്തിട്ടില്ലെന്നും ഒരിക്കൽ ഒരാൾ നടന്നപ്പോൾ പൊട്ടിപ്പോയ പാലം വീണ്ടും പണിഞ്ഞെന്നും അയാൾ തണുപ്പൻ മട്ടിൽ പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ നട്ടലിൽ ഐസ് കട്ടകൾ കോരിയിട്ടതുപോലെ എനിക്ക് തോന്നി. സുരക്ഷിതമായി മറുകരയിൽ എത്തുന്നതുവരെ ആ തോന്നൽ എനിക്കൊപ്പമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാകുമ്പോൾ നരഭോജിക്ക് കൈകാര്യം ചെയ്യാവുന്ന സംവിധാനമല്ല ഊഞ്ഞാൽ പാലമെന്ന് വ്യക്തമാകുന്നു. സ്വാഭാവികമായും അവശേഷിക്കുന്നത് രണ്ട് തൂക്കുപാലങ്ങൾ മാത്രം. അവ രണ്ടും പുള്ളിപ്പുലിക്ക് നിക്ഷേധിക്കപ്പെട്ടാൽ അവനെ അളകനന്ദിയുടെ ഒരു കരയിൽ ഒതുക്കി നിർത്താവുന്നതാണെന്ന് ഞാൻ കണക്കുകൂട്ടി. അതോടെ പുള്ളിപ്പുലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തേണ്ട പ്രദേശത്തിൻ്റെ വിസ്തീർണം പകുതിയാക്കി കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് പുള്ളിപ്പുലി ഇപ്പോൾ നദിയുടെ ഏത് കരയിലാണെന്നുള്ളതായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്നത് സന്യാസിയുടെ കൊലയായിരുന്നു. അത് നദിയുടെ ഇടത്തെ കരയിൽ ചത്വാബിപ്പാൽ തൂക്കുപാലത്തിൽ നിന്നും ഏതാനും മൈലുകൾ അകലെയായിരുന്നു. ആ കൊലയ്ക്ക് ശേഷം പുള്ളിപ്പുലി പാലത്തിലൂടെ മറുകരയിലെത്തിക്കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഒരു കൊലയ്ക്ക് മുൻപ് നാട്ടുകാരും തീർത്ഥാടകരും എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചാലും കൊല നടന്നതിന് ശേഷം മുൻകരുതലുകൾ ഇരട്ടിയാകുമെന്നുറപ്പാണ്. അതുകൊണ്ട് രണ്ടാമതൊരു കൊല അതേ പ്രദേശത്ത് നടത്താൻ പുള്ളിപ്പുലിക്ക് എളുപ്പത്തിൽ സാധിക്കില്ല. അപ്പോൾ ഭൂപടത്തിൽ നോക്കി അത് ശരിയാണെങ്കിൽ എങ്ങനെ ഒരു ഗ്രാമത്തിൽ പുള്ളിപ്പുലി 6 പേരെ കൊന്നു എന്ന് നിങ്ങൾ ചോദിക്കും. മുൻകരുതലുകൾ സ്വീകരിക്കുന്ന ആ പ്രക്രിയ അനന്തമായി നിലനിർത്തിക്കൊണ്ടു പോകുവാനാകില്ല എന്ന് മാത്രമേ മറുപടിയായി എനിക്ക് പറയുവാൻ കഴിയൂ. ഗ്രാമത്തിലെ വീടുകളൊക്കെ ചെറുതാണ്, ശൗചാലയ സൗകര്യങ്ങളും കുറവാണ്. നരഭോജിയായ പുള്ളിപ്പുലി 10-20 മൈൽ അപ്പുറത്താണെന്ന് വിവരം കിട്ടുമ്പോൾ ഒരാണോ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയെന്നും വരാം. പുള്ളിപ്പുലിക്ക് അങ്ങനെ കാത്തിരിക്കുന്ന ഒരവസരം കിട്ടിയെന്നും വരാം. കാൽപ്പാടുകളെ അടിസ്ഥാനമാക്കി നരഭോജിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫോട്ടോഗ്രാഫുകളോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ എനിക്ക് ലഭ്യമായില്ല. ആ വിവരം സ്വയം ശേഖരിക്കുവാനുള്ള ഒരവസരം ഉണ്ടാകുന്നതുവരെ രുദ്രപ്രയാഗിൻ്റെ പരിസര പ്രദേശത്തുള്ള എല്ലാ പുള്ളിപ്പുലികളെയും സംശയ പട്ടികയിൽ ഞാൻ ഉൾപ്പെടുത്തി. അവസരം കിട്ടിയാൽ അവയിൽ ഏതിനെയെങ്കിലും വെടിവെക്കണമെന്നും ഞാൻ തീരുമാനിച്ചു. രുദ്രപ്രയാഗിലെത്തിയ ദിവസം തന്നെ ഞാൻ 2 ആടുകളെ വാങ്ങി. ഒന്നിനെ തീർത്ഥാടക പാതയുടെ 1 മൈലപ്പുറത്തും മറ്റതിനെ അളകനന്ദിയുടെ മറുകരയിൽ തിങ്ങി വളർന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ പോകുന്ന 1 പാതയിലും കെട്ടിയിട്ടു. ആ പാതയിൽ വലിയ ഒരാൺ പുള്ളിപ്പുലിയുടെ പഴയ കാൽപ്പാടുകൾ കണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ആടുകളെ നോക്കാൻ ചെന്നപ്പോൾ നദിയുടെ മറുകരയിൽ കെട്ടി നിർത്തിയിരുന്ന ആടിനെ ഏതോ മൃഗം കൊന്ന് അതിനെ ഭാഗികമായി ഭക്ഷിച്ചതായും കണ്ടു. ആടിനെ കൊന്നത് പുള്ളിപ്പുലിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിലും പക്ഷേ അതിനെ ഭക്ഷിച്ചത് ഏതോ ഒരു ചെറിയ മൃഗമാണെന്ന് ഞാൻ കണക്കുകൂട്ടി. പകൽ സമയത്ത് നരഭോജിയെക്കുറിച്ച് മറ്റു വാർത്തകളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ആ മരിച്ച ആടിന് കാവലിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആടിൻ്റെ ശവം കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് 50 വാര അകലെ ഒരു മരമുണ്ടായിരുന്നു. ആ ചെറിയ മരത്തിൻ്റെ ശാഖകളിൽ ഞാനിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഞാൻ മരത്തിൽ സ്ഥാനം പിടിച്ചത്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും മറ്റു മൃഗങ്ങളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ പുള്ളിപ്പുലി പരിസര പ്രദേശത്തുണ്ട് എന്നതിൻ്റെ സൂചനകളൊന്നും എനിക്ക് കിട്ടിയില്ല. സന്ധ്യയായപ്പോൾ ഞാൻ മരത്തിൽ നിന്നിറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ ആടിനെ ആക്രമിച്ചു കൊന്ന പുള്ളിപ്പുലി കടിച്ചു മുറിക്കാതിരുന്ന കയറ് അഴിച്ചു മാറ്റിയിട്ട് ഞാൻ ബംഗ്ലാവിലേക്ക് പോയി. നരഭോജിയായ പുള്ളിപ്പുലിയെപ്പറ്റി എനിക്കുള്ള അറിവും പരിചയവും വളരെ പരിമിതമായിരുന്നത് ഞാൻ സൂചിപ്പിച്ചതാണല്ലോ. പക്ഷേ നരഭോജികളായ 2 കടുവകളെ എനിക്കറിയാമായിരുന്നു.
അതുകൊണ്ട് മരത്തിൽ നിന്നിറങ്ങി ബംഗ്ലാവിൽ എത്തുന്നതുവരെ പെട്ടെന്നുള്ള ഒരു ആക്രമണം നേരിടുവാനുള്ള മുൻകരുതലുകൾ ഞാൻ സ്വീകരിച്ചിരുന്നു. അത് വലിയൊരു ഭാഗ്യവുമായി. പിറ്റേന്ന് രാവിലെ ഞാൻ നേരത്തെ യാത്ര പുറപ്പെട്ടു. ബംഗ്ലാവിൻ്റെ ഗേറ്റിനടുത്ത് വലിയൊരു ആൺ പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകൾ ഞാൻ കണ്ടു. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് മരങ്ങൾ ഇടതിങ്ങി വളർന്നു നിന്നിരുന്ന മലയിടുക്കിൽ ചെന്നു. ആട് കിടന്നിരുന്ന സ്ഥലത്തിനടുത്തായിരുന്നു ആ മലയിടുക്ക്. രാത്രിയിൽ ആ ആടിനെ ഒരു മൃഗവും തൊട്ടിട്ടില്ലെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പിന്തുടർന്ന പുള്ളിപ്പുലി തീർച്ചയായും നരപൂച്ചി തന്നെ. അന്ന് മുഴുവൻ എൻ്റെ കാലുകൾക്ക് സഹിക്കാവുന്നത്ര ദൂരം നടന്നു. ഗ്രാമങ്ങളിലൊക്കെ ഞാൻ ചെന്നു. ഗ്രാമവാസികളോടും വഴിയിൽ കണ്ടവരോടും ഒരു നരപൂജി നദിയുടെ ഇക്കരയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജാഗരൂകരായിരിക്കാനും നിർദ്ദേശിച്ചു. അന്ന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ പിറ്റേന്ന് ഗോലാബ്രായിക്കപ്പുറത്തുള്ള കാടുകളിൽ രാവിലെ തന്നെ ഏറെ നേരം അന്വേഷണം നടത്തിയിട്ട് മടങ്ങി വന്ന് ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉദ്വേഗഭരിതനായി ഒരാൾ ബംഗ്ലാവിലേക്ക് ഓടി വന്നു. തലേന്നു രാത്രി ബംഗ്ലാവിൻ്റെ മുകളിലെ കുന്നിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ നരഭോജി കൊന്നുവെന്ന് അയാൾ അറിയിച്ചു. നരഭോജിയുടെ വിഹാരരംഗമായ 500 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള പ്രദേശത്തിൻ്റെ ഒരു വിഹഗ വീക്ഷണം നിങ്ങൾ നടത്തിയ അതേ മലയിൽ തന്നെ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എനിക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ ശേഖരിച്ചു. ഒരു റൈഫിൾ, ഒരു ഷോട്ട്ഗൺ, വെടിത്തിരകൾ, കയറ്, പിന്നെ ചൂണ്ടക്കയറും. എന്നിട്ട് ഞാനും എൻ്റെ രണ്ടാൾക്കാരും ആ ഗ്രാമീണനോടൊപ്പം ഗ്രാമത്തിലേക്ക് തിരിച്ചു. വരണ്ട നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ദൂരം അധികമൊന്നും ഇല്ലായിരുന്നു. ഏറിയാൽ 3 മൈൽ. പക്ഷേ സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ട് നിന്നപ്പോൾ 3000 അടി ഉയരമുള്ള കുന്നു കയറുന്നത് ആയാസകരം തന്നെയാണ്. മുകളിലെത്തിയപ്പോൾ ഞാൻ വിയർപ്പിൽ കുളിക്കുകയായിരുന്നു. കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറയാനുള്ളതൊക്കെ എന്നെ അറിയിച്ചു. വൈകുന്നേരത്തെ ആഹാരം തീക്കുണ്ടത്തിനടുത്തിരുന്നാണ് കഴിച്ചത്. എന്നിട്ട് ആ സ്ത്രീ പിച്ചളപാത്രങ്ങളും ചീനച്ചട്ടികളും കഴുകുവാനായി വാതിലിനടുത്തേക്ക് നടന്നു. ഭർത്താവ് വിശ്രമിച്ചുകൊണ്ട് പുകവലിച്ചു. വാതിൽ പടിയിലിരുന്ന് പാത്രങ്ങൾ കഴുകുവാനെടുത്തപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അതൊക്കെ താഴെ വീണു. എന്താണ് സംഭവിച്ചതെന്ന് സ്പഷ്ടമായി കാണുവാനുള്ള പ്രകാശം അവിടെ ഇല്ലായിരുന്നു. കാര്യം വിളിച്ചു ചോദിച്ചിട്ടും മറുപടി കിട്ടാതെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ അയാൾ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. എന്നിട്ടും ഒരനക്കവും ഉണ്ടായില്ല. അപകടം സംശയിച്ച ഭർത്താവ് ഓടിച്ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. എന്താണൊരു പ്രയോജനം? മരിച്ച ഒരാളിൻ്റെ ശവം കൈക്കലാക്കുവാൻ ഞാൻ എൻ്റെ ജീവൻ പണയപ്പെടുത്തണോ? അയാൾ ചോദിച്ചു. അയാൾ പറഞ്ഞതിൽ ന്യായമുണ്ടായിരുന്നു. പക്ഷേ ഹൃദയശൂന്യതയും മുഴച്ചു നിന്നിരുന്നു. അയാൾ പ്രകടിപ്പിച്ച ദുഃഖവും സങ്കടവും ഭാര്യ നഷ്ടപ്പെട്ടതിലല്ല, മറിച്ച് അവളിലൂടെ ജനിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അനന്തരവകാശിയായ മകൻ നഷ്ടപ്പെട്ടതിലാണെന്ന് ഞാൻ ഊഹിച്ചു. പൂർണ്ണ ഗർഭിണിയായിരുന്ന ആ സ്ത്രീ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രസവിക്കേണ്ടതായിരുന്നു. സ്ത്രീയെ തട്ടിയെടുത്തു കൊണ്ടുപോയ സ്ഥലത്തുണ്ടായിരുന്ന വാതിൽ 4 അടി വീതിയുള്ള ഇടവഴിയിലേക്കാണ് തുറന്നത്. ആ ഇടവഴി വീടുകളുടെ നടുവിലൂടെ ഏതാണ്ട് 50 വാര പോയിരുന്നു. തറയിൽ കണ്ട ചോരപ്പാടുകളും മറ്റും ശ്രദ്ധിച്ചപ്പോൾ പുള്ളിപ്പുലി ആ നിർഭാഗ്യവതിയായ സ്ത്രീയെ ഇടനാഴിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയെന്ന് വ്യക്തമായി. പിന്നീട് അവരെ കൊന്നിട്ട് പുള്ളിപ്പുലി അവരുടെ ശരീരം കുന്നിന് താഴോട്ട് ഏതാണ്ട് 100 വാര ദൂരം വലിച്ചിഴച്ചു കൊണ്ടുപോയി. മേൽത്തട്ടുകൾ പോലെ കിടന്നിരുന്ന കൃഷിഭൂമികൾക്കിടയിലെ ചെറിയൊരു മലയിടുക്കിലേക്കാണ് പുള്ളിപ്പുലി ആ ശവം കൊണ്ടുപോയത്. അവിടെ വെച്ച് അവൻ ഇരയെ ഭക്ഷിച്ചു. എന്നിട്ട് ബാക്കി വന്ന പരിതാപകരമായ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇടുങ്ങിയ മേൽത്തട്ട് കൃഷിഭൂമിയുടെ ഒരറ്റത്തായിരുന്നു ആ ചെറിയ മലയിടുക്ക്. അവിടെയാണ് ശവം കിടന്നിരുന്നത്. അതിന് 40 വാര അകലെ ഇലകളില്ലാത്ത വളർച്ച മുറ്റിയ വാൾനട്ട് മരം, അതിൻ്റെ ശാഖകളിൽ വൈക്കോൽ തുറു കെട്ടാൻ ഉപയോഗിക്കുന്ന ചട്ടമുണ്ടായിരുന്നു. തറയിൽ നിന്ന് 4 അടി ഉയരവും മൊത്തത്തിൽ 6 അടി ഉയരവുമുള്ള മരമായിരുന്നു അത്. ആ ചട്ടത്തിൽ ഇരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ശവത്തിനടുത്തു നിന്ന് വളരെ ഇടുങ്ങിയൊരു പാത മലയിടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. ആ പാതയിൽ സ്ത്രീയെ കൊന്ന പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകളുമുണ്ടായിരുന്നു. 2 രാത്രി മുമ്പ് പുലി കൊന്ന ആടിനെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്തുനിന്ന് രുദ്രപ്രയാഗിലെ ബംഗ്ലാവ് വരെ എന്നെ അനുധാവനം ചെയ്ത പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകളും അവിടെ കണ്ട കാൽപ്പാടുകളും ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി. സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒരാൺ പുള്ളിപ്പുലി ചെറുപ്പകാലമൊക്കെ പിന്നിട്ട് കഴിഞ്ഞ അവൻ്റെ ഇടത്തെ പിൻകാലിൻ്റെ പാദത്തിൽ വെടിയേറ്റതുമൂലം ഒരു മുറിവുണ്ടായിരുന്നു. ഞാൻ ഗ്രാമത്തിൽ നിന്ന് നല്ല വണ്ണമുള്ള 8 അടി നീളമുള്ള 2 മുളകൾ സംഘടിപ്പിച്ചു.
അവ രണ്ടും ഞാൻ കൃഷിഭൂമികളെ വേർതിരിച്ചിരുന്ന കുത്തനെയുള്ള തട്ടിൻ്റെ തറയിൽ കുത്തിയിറക്കി. അധികപ്പെറ്റായി വന്ന റൈഫിൾ, എൻ്റെ ഷോട്ട് ഗൺ എന്നിവ ഞാൻ ആ മുളകൾക്കുള്ളിൽ ഭദ്രമായി ബലമുള്ള ചൂണ്ടക്കയർ ഉപയോഗിച്ച് കെട്ടിവെച്ചു. ചൂണ്ടക്കയർ കാഞ്ചികളിലൂടെ ഞാൻ ഓടിച്ചെടുത്തിരുന്നു. എന്നിട്ടവ കാഞ്ചിയുടെ കവചങ്ങൾക്ക് മുകളിലൂടെ കൊണ്ടുവന്ന് മറുതലയ്ക്കൽ ഏതാണ്ട് മലയോട് ചേർത്ത് നാട്ടിവെച്ചിരുന്ന രണ്ട് തടിപ്പലകകളിൽ കെട്ടിവെച്ചു. ഇടുങ്ങിയ പാതയുടെ അല്പം മുകളിലായിട്ടായിരുന്നു ഈ തടിപ്പലകകൾ നാട്ടിയിരുന്നത്. തലേന്ന് രാത്രി ഉപയോഗിച്ച ആ പാത തന്നെ പുള്ളിപ്പുലി ഉപയോഗിച്ചാൽ കെട്ടി നിർത്തേണ്ട ചൂണ്ടക്കയറിൽ അവൻ ഉടക്കാൻ ന്യായമായ ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അവൻ അവനെ തന്നെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യും. അവൻ ആ ചൂണ്ടക്കയർ അവഗണിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ വരുമ്പോൾ എനിക്കവനെ വെടിവെക്കുവാൻ സാധിച്ചാൽ സ്വാഭാവികമായും അവൻ ഓടി രക്ഷപ്പെടുന്നത് ഞാൻ സജ്ജമാക്കിയ കെണിയിലൂടെയായിരിക്കും. പക്ഷേ സുരക്ഷയ്ക്കായി പ്രകൃതി നൽകിയ നിറമാണ് അവനുള്ളത്. എടുത്തു കാണിക്കുന്ന നിറമൊന്നുമല്ലാത്ത അവൻ്റെ ശരീരം ഇരുട്ടത്ത് കാണുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് വെടിവെക്കേണ്ട ദിശയുടെ ഏകദേശ രൂപം കിട്ടാൻ ഞാൻ മലയിടുക്കിൽ നിന്ന് നല്ലതുപോലെ വെളുത്ത ഒരു പാറ കഷ്ണം കൊണ്ടുവന്ന് കൃഷിഭൂമിയുടെ അറ്റത്ത് സ്ഥാപിച്ചു. ശവത്തിനടുത്തായിട്ടാണ് ഞാൻ ആ കല്ല് സ്ഥാപിച്ചത്. സ്ഥല സജ്ജീകരണങ്ങൾ തൃപ്തികരമാം വണ്ണം പൂർത്തിയാക്കിയ ശേഷം ഞാൻ വൈക്കോൽ ചട്ടത്തിൽ സൗകര്യപ്രദമായി ഇരിപ്പുറപ്പിച്ചു. കുറച്ച് വൈക്കോൾ പിന്നിലും കുറച്ച് അരഭാഗം വരെ മുന്നിലും ഞാൻ അടുക്കി വെച്ചു. എന്തായാലും പുള്ളിപ്പുലിക്ക് എന്നെ കാണാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ആ ശവത്തിനെയാണ് അഭിമുഖീകരിച്ചിരുന്നത്. പിന്നെ എൻ്റെ പിൻഭാഗം മരത്തിനാൽ മറഞ്ഞിരുന്നു. ഏതു വഴി വന്നാലും പുള്ളിപ്പുലിക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കൊന്നിട്ട ഇരകളുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുന്ന സ്വഭാവം ഇല്ലാത്തവനെന്ന കുപ്രസിദ്ധി പുള്ളിപ്പുലിക്കുണ്ടായിരുന്നെങ്കിലും അവൻ അന്നു രാത്രി തീർച്ചയായും മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കുത്തനെയുള്ള കയറ്റം കയറിയത് കാരണം വിയർത്തു നനഞ്ഞ എൻ്റെ തുണികൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല. പക്ഷേ സാമാന്യം നല്ലതുപോലെ ഉണങ്ങിയ ഒരു ജാക്കറ്റ് ഞാൻ ധരിച്ചിരുന്നത് കൊണ്ട് തണുത്ത കാറ്റിൻ്റെ ഉപദ്രവം അത് തടഞ്ഞു നിർത്തിയിരുന്നു. സുഖകരമായ അല്പം മൃദുവായ ഇരിപ്പിടത്തിൽ രാത്രി മുഴുവൻ ചിലവിടുവാനുള്ള തയ്യാറെടുപ്പോടെ ഞാനിരുന്നു. ഞാൻ വരുന്നതുവരെ ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ കഴിയുവാനുള്ള നിർദ്ദേശം നൽകിയിട്ട് എൻ്റെ ആൾക്കാരെ ഞാൻ പറഞ്ഞുവിട്ടു. രാത്രിയിൽ ഞാൻ മടങ്ങി ചെന്നില്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ വരണമെന്നും ഞാൻ അവരോട് പറഞ്ഞു. സൂര്യൻ അസ്തമിക്കാറായി കഴിഞ്ഞിരുന്നു. ഗംഗാനദിക്കരയിലെ താഴ്വരയും മഞ്ഞു തൊപ്പികളണിഞ്ഞ ഹിമാലയത്തിലെ പർവ്വതനിരകളും നീലിച്ച ഇളം ചുവപ്പ് നിറം ചൂടി നിൽക്കുന്നത് കണ്ണുകൾക്ക് സുഖം പകരുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു. ഞാൻ തിരിച്ചറിയും മുൻപേ പകൽ വെളിച്ചം മാനത്ത് നിന്നും അപ്രത്യക്ഷമായി. ഇരുൾ പരക്കുവാനും തുടങ്ങി. രാത്രിയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഇരുട്ട് എന്ന വാക്ക് ആപേക്ഷികമായ ഒരു പ്രയോഗമാണ്. അതിന് നിശ്ചിതമായ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഒരാൾക്ക് കുറ്റ കൂരിട്ടാണെങ്കിൽ മറ്റൊരാൾക്ക് അത് വെറും ഇരുട്ടാകാം. മൂന്നാമതൊരാൾക്ക് ലേശം ഇരുട്ടുണ്ടെന്ന് മാത്രം തോന്നിയേക്കാം. തുറസായ ഇടങ്ങളിൽ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവിട്ട എനിക്ക് രാത്രികാലം ഇരുട്ട് നിറഞ്ഞ കാലമല്ല. മഴക്കാറുകൾ മാനം മൂടിയാൽ മാത്രമാണ് ശരിക്കുള്ള ഇരുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പകൽ സമയങ്ങളിൽ കാണുന്നത് പോലെ രാത്രിയിലും എല്ലാം എനിക്ക് കാണുവാൻ കഴിയുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ കാട്ടിൽ കൂടിയും ഏതു തരം പ്രതലത്തിലൂടെയും രാത്രികാലങ്ങളിൽ വഴി കണ്ടുപിടിച്ച് പോകുവാനുള്ള കാഴ്ചശക്തി എനിക്കുണ്ട്. മൃതശരീരത്തിനടുത്ത് വെളുത്ത പാറക്കഷ്ണം ഞാൻ വെച്ചത് ഒരു മുൻകരുതലിന് മാത്രമാണ്. നക്ഷത്രങ്ങളുടെ വെളിച്ചവും മഞ്ഞുമലകളിൽ നിന്ന് പ്രതിബിംബിച്ചു വരുന്ന പ്രകാശവും ഒരു ഷൂട്ടിംഗ് നടത്താൻ പര്യാപ്തമാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യദേവത അന്നെന്നെ കൈവെടിഞ്ഞു. കാരണം രാത്രിയായപ്പോൾ തന്നെ മാനത്ത് മിന്നൽ പിണർ ഞാൻ കണ്ടു. താമസിയാതെ ദൂരെ നിന്ന് ഇടിമുഴക്കവും കേട്ടു. മാനം മേഘാവൃതമായി മഴയുടെ ആദ്യത്തെ തുള്ളികൾ വീണപ്പോൾ എൻ്റെ അടുക്കലേക്ക് ഒരു പാറക്കല്ല് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. താമസിയാതെ എൻ്റെ മരത്തിന് കീഴിൽ കിടന്ന വൈക്കോൽ കഷ്ണങ്ങൾ ആരോ ചികിയുന്ന ശബ്ദവും കേട്ടു. പുള്ളിപ്പുലി എത്തിക്കഴിഞ്ഞിരുന്നു. ആ പെരുമഴയെല്ലാം കൊണ്ട് ഐസ് പോലെ തണുത്ത കാറ്റുമേറ്റ് നനഞ്ഞ വസ്ത്രങ്ങളുമായി ഞാൻ ചട്ടത്തിലിരുന്നപ്പോൾ അവൻ മഴയേൽക്കാതെ ഉണങ്ങിയ വൈക്കോൽ കഷ്ണങ്ങൾക്ക് മുകളിൽ സുഖമായിട്ട് താഴെ കിടന്നു. ഞാൻ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ കൊടുങ്കാറ്റും പേമാരിയുമായിരുന്നു അത്. അന്നങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു റാന്തൽ വിളക്ക് ഗ്രാമത്തിലേക്ക് ആരോ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ആ പെരുമഴയത്ത് റാന്തൽ വിളക്കുമായി, അതും രാത്രിയിൽ, ഗ്രാമത്തിലേക്ക് പോയ ആളിൻ്റെ ധൈര്യം
അപാരം തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ധൈര്യസമേതനായി പുള്ളിപ്പുലിയെയും പെരുമഴയെയും നേരിട്ട് ഗ്രാമത്തിലെത്തിയ വ്യക്തി. പൗരിയിൽ നിന്നും 30 മൈലോളം നിർബന്ധിത മാർച്ചിങ് നടത്തിക്കൊണ്ടുവന്നത് ഗവൺമെൻറ് എനിക്ക് വാക്ക് നൽകിയിരുന്ന ഇലക്ട്രിക് രാത്രികാല ഷൂട്ടിംഗ് ലൈറ്റാണെന്ന് ഞാൻ അറിഞ്ഞത്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആ ലൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ പശ്ചാത്താപം അനാവശ്യമായ വികാരപ്രകടനമാണ്. പുള്ളിപ്പുലി കൂർത്ത പല്ലുകൾ കഴുത്തിൽ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ പിന്നീട് കൊല ചെയ്യപ്പെട്ട 14 പേർ ദീർഘായുസോടെ ജീവിക്കുമായിരുന്നു എന്ന് ആർക്കാണ് പറയുവാൻ സാധിക്കുക? ലൈറ്റ് എനിക്ക് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ കൂടി പുള്ളിപ്പുലിയെ വെടിവെക്കുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. താമസിയാതെ മഴ ശമിച്ചു. തണുപ്പ് മൂലം എൻ്റെ എല്ലുകൾ പോലും കോച്ചി വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാനം തെളിഞ്ഞു തുടങ്ങിയപ്പോൾ ആ വെളുത്ത പാറക്കല്ലിനുമേൽ ഒരു നിഴൽ വീണു. താമസിയാതെ പുള്ളിപ്പുലി ഇരയെ ഭക്ഷിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. തലേ രാത്രിയിൽ അവൻ മലയിടുക്കിൽ കിടന്ന് ഒരു ഭാഗമാണ് ഭക്ഷിച്ചത്. ഇന്നും അതേ രീതിയിൽ കിടന്ന് അവൻ ഭക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് വെളുത്ത കല്ല് ശവത്തിനടുത്ത് ഞാൻ മുൻകരുതലായി വെച്ചത്. കനത്ത മഴയായിരുന്നതുകൊണ്ട് മലയിടുക്കിൽ ചെറിയ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടിരുന്നു. ആ വെള്ളക്കെട്ടുകളെ ഒഴിവാക്കുവാൻ പുള്ളിപ്പുലി മറ്റൊരു രീതിയിലാണ് ഭക്ഷിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെയാണ് എൻ്റെ അടയാളമായ വെളുത്ത പാറക്കല്ല് മറഞ്ഞുപോയത്. അങ്ങനെ സംഭവിച്ചേക്കാമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടില്ല. എന്നാലും പുള്ളിപ്പുലികളുടെ സ്വഭാവങ്ങൾ അറിയാവുന്നതുകൊണ്ട് അധികം താമസിയാതെ ആ വെള്ളക്കല്ല് നയനഗോചമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളക്കല്ല് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ താഴെ നിന്ന് ഞാനൊരു ശബ്ദവും കേട്ടു. നോക്കിയപ്പോൾ ചട്ടത്തിന് കീഴിൽ ഇളം മഞ്ഞ നിറമുള്ള ഒരു സാധനം അപ്രത്യക്ഷമാകുന്നതാണ് ഞാൻ കണ്ടത്. പ്രായാധിക്യം ഒരു പക്ഷേ ആ പുള്ളിപ്പുലിയുടെ ചർമ്മത്തിന് ഇളം മഞ്ഞ നിറം നൽകിയതാവാം. പക്ഷേ അവൻ നടന്നപ്പോൾ ഉണ്ടായ ശബ്ദം എനിക്കപ്പോൾ മനസ്സിലായില്ല. ഇപ്പോഴും എനിക്കത് മനസ്സിലായിട്ടില്ല. സ്ത്രീകൾ ധരിക്കുന്ന സിൽക്ക് വേഷം അവർ നടക്കുമ്പോൾ ഉരസുമല്ലോ. ഏതാണ്ട് അതുപോലെയുള്ള ശബ്ദമാണ് ഞാൻ കേട്ടത്. വയലിൽ കിടന്ന് കച്ചികുറ്റികളല്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വൈക്കോൽ കഷ്ണങ്ങളിൽ ചവിട്ടുന്ന ശബ്ദമല്ലെന്നും എനിക്കറിയാമായിരുന്നു. മതിയായ സമയം കഴിഞ്ഞെന്ന് തോന്നിയപ്പോൾ ഞാൻ റൈഫിൾ ഉയർത്തി ആ വെള്ളക്കല്ലിന് ഉന്നം പിടിച്ചു. അത് അടുത്ത തവണ മറയ്ക്കപ്പെടുമ്പോൾ വെടിവെക്കുവാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ നല്ല ഭാരമുള്ള റൈഫിൾ ചുമലിനോട് ചേർത്ത് എത്ര നേരം പിടിക്കും? ഏറെ നേരം കഴിഞ്ഞപ്പോൾ മസിലുകൾ വേദനിക്കുവാൻ തുടങ്ങി. ഞാൻ അതുകൊണ്ട് റൈഫിൾ താഴ്ത്തി വെച്ചു. റൈഫിൾ താഴ്ത്തിയ ഉടൻ തന്നെ 2 വട്ടവും ആ വെള്ളക്കല്ല് നിഴലിൽ മറഞ്ഞു. പിന്നത്തെ 2 മണിക്കൂറിനുള്ളിൽ 3 തവണ അത് ആവർത്തിക്കപ്പെട്ടു. നിർവാഹമില്ലാതെ വന്നപ്പോൾ അടുത്ത തവണ അവൻ ചട്ടത്തിനടുത്തേക്ക് വന്നപ്പോൾ ഞാൻ മുന്നോട്ടാഞ്ഞ് അവ്യക്തമായ രൂപത്തിന് നേരെ വെടിയുതിർത്തു. കൃഷിസ്ഥലം എന്ന് ഞാൻ സൂചിപ്പിച്ചെങ്കിലും അതിടുങ്ങിയ ഒരു മേൽത്തളമായിരുന്നു. ഞാൻ ഇരുന്നിരുന്ന ഭാഗത്ത് അതിന് 2 അടി വീതി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ നിലം പരിശോധിച്ചപ്പോൾ പുള്ളിപ്പുലിയുടെ കഴുത്തിലെ രോമങ്ങളോടൊപ്പം എൻ്റെ ബുള്ളറ്റ് ആ 2 അടി വീതിയുള്ള സ്ഥലത്ത് താഴ്ന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അന്നു രാത്രി പുള്ളിപ്പുലിയെ ഞാൻ പിന്നീട് കണ്ടതേയില്ല. സൂര്യൻ ഉദിച്ചപ്പോൾ ഞാൻ എൻ്റെ ആൾക്കാരെ വിളിച്ചു വരുത്തി. അവരോടൊപ്പം കുത്തനെയുള്ള ഇറക്കമിറങ്ങി രുദ്രപ്രയാഗിലേക്ക് പോയി. മരിച്ച സ്ത്രീയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് സ്ത്രീയുടെ അവശേഷിച്ച ശരീരം ശവദാഹ ചടങ്ങിനായി കൊണ്ടുപോയി.